ഒരുപാട് പേര് റിജക്ട് ചെയ്ത സിനിമകളായിരുന്നു ഞങ്ങൾക്കൊക്കെ വരുന്നത്. എനിക്ക് കോമഡി വേഷങ്ങളാണല്ലോ കിട്ടിക്കൊണ്ടിരുന്നത് സ്ഥിരമായി. കോവിഡിന് ശേഷം ആണ് അതിനൊരു തടസ്സം ഞാൻ തന്നെ ഇട്ടത്. ഇത് നീ സ്ഥിരമാക്കണ്ട. എനിക്ക് ഒരുപാട് പേര് പറഞ്ഞ ടൈപ്പ് കാസ്റ്റഡായി. ടൈപ്പ് കാസ്റ്റഡ് ആവുന്ന സമയത്ത് എനിക്കത് മനസ്സിലായില്ല. എനിക്കത് കുഴപ്പമില്ല. കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞൊരു ബോധം വന്നു. നമുക്ക് സ്വയം ഒന്ന് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനൊരു ടൈം കിട്ടിയപ്പോഴാണ് നമ്മൾ ഈ എന്ത് ടൈപ്പ് ക്യാരക്ടർ സിനിമ കൂടി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതിനെ കിട്ടണം, വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് കിട്ടുന്നതൊക്കെ വളരെ ക്യാരക്ടർ ഓറിയന്റഡ് റോൾസാണ്. സീരിയസ് എന്ന് ഞാൻ പറയുന്നില്ല. ക്യാരക്ടർ റോൾസിന് പല മാനദണ്ഡങ്ങളുണ്ടാകും, ഡൈമെൻഷൻസ് ഉണ്ടാവാം. ഇനി ഇത് ടൈപ്പ് കാസ്റ്റഡായിട്ട് ബോറടിക്കട്ടെ. അപ്പോൾ അവർ പറയും മറ്റേത് ചെയ്യും, അതുവരെ ഇത് പോവാം എന്നാ ഞാനിപ്പം പ്ലാൻ ചെയ്യുന്നത്. കാര്യം നമുക്ക് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഒന്നും കിട്ടൂല. വരുന്നത് എന്താണോ ഇപ്പം ധ്യാനൊക്കെ എനിക്കൊക്കെ വരുന്ന സിനിമകൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ചെയ്യായിരുന്നു അവിടെ. ഇപ്പം നമുക്കത് ചെയ്യേണ്ടി വരുമല്ലോ. ഒരുപാട് പേര് റിജക്ട് ചെയ്ത സിനിമകളായിരുന്നു ഞങ്ങൾക്കൊക്കെ വരുന്നത്. അതായത് ഏതൊരു വ്യക്തിയും താങ്കളൊരു സിനിമ എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഏറ്റവും നല്ല നടന്മാരെ, ഏറ്റവും വാല്യുള്ള നടന്മാരെ വെച്ചല്ലേ ആലോചിക്കും. അപ്പം അവരുടെയൊക്കെ അടുത്ത് ആക്സസിബിൾ ആവാൻ പറ്റാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് സമയമെടുക്കുന്ന അറിയുമ്പോഴും നെക്സ്റ്റ് ഓപ്ഷൻസിലൂടെ നമ്മൾ പോകും. അങ്ങനെ പല ഓപ്ഷൻസുകൾ കഴിഞ്ഞിട്ട് വരുന്ന ഓപ്ഷൻസ് ആണ് ഞങ്ങൾ. ആൻഡ്രോ ചേട്ടന്റെ കമന്റ് ഞാൻ ഒഫീഷ്യലി കോട്ടിങ്ങല്ല, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നേരത്തെ മയക്കത്തിന്റെ ജയിലർ അപ്പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പുറത്ത് നൻപകൽ നേരത്തെ മയക്കം മുട്ട് കിടക്കാം. ഒരു ദിവസം ഞാൻ കുറച്ച് ദിവസമായിട്ട് മമ്മൂട്ടിയങ്ങൾ അവിടെ അപ്പുറത്ത് റൂമിലുണ്ട്, ഞാൻ ഷൂട്ടിൽ തിരക്കിലുണ്ട്, എനിക്ക് കാണാൻ പോയ സമയം കിട്ടുന്നില്ല. അപ്പൊ അവിടെ ഞങ്ങൾ അവിടെ തന്നെ ഷൂട്ട് കഴിഞ്ഞ് വരും. അവനിവിടെ ഉണ്ടല്ലോ, ഇത്രയും ദിവസമായിട്ട് എന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞ ഒരു ദിവസം ഞാൻ എന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട്, അപ്പൊ നൻപകൽ മരത്തെ മയക്കം എനിക്ക് വന്ന് അവര് 28 ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് പോയി. ഞാനെപ്പോഴും 42 ദിവസത്തിൽ വലിയ സിനിമയുടെ ചുവടെ ചെയ്യാറുണ്ട്, ബിഗ് ബജറ്റ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് എന്നെ ആൻഡ്രോ ചേട്ടൻ വിളിച്ചുകൊണ്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ നിലനിന്ന് പോകുന്നതിന് കാരണക്കാരനായ ആള് തളരുകയാണ്. ഞാനെത്തി വന്നു, എന്നോട് ചോദിച്ചു അത്ര ആൾക്കാർ രജിസ്റ്റർ ചെയ്യല്ലേ, അസോസിയേഷനിൽ എത്ര പൈസ ഫണ്ട് വരുന്നേ, എത്ര പേർക്ക് നമ്മൾ ജോലി അവർ ജോലി ഉണ്ടാക്കി കൊടുക്കുന്നു ഇല്ലേ, എടുത്ത് പറയണ്ടേ ഇതൊക്കെ. അതിനോടൊപ്പം തന്നെ അപ്പൊ എന്നോട് മമ്മൂട്ടി ഞങ്ങൾ ചോദിച്ചു എത്ര സിനിമയായി ഈ വർഷം. ഞാൻ പറഞ്ഞൊരു 8 എണ്ണമായി. ആ എനിക്കൊരു റെക്കോർഡ് ഉണ്ടായിരുന്നു, 84 86 അറ്റം 34 പടം ആ റെക്കോർഡ് നീ ബ്രേക്ക് ചെയ്യുന്നു.